ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. സ്നേഹമുള്ള കുഞ്ഞുങ്ങളെ, എല്ലാവരും സുഖമാണെന്ന് വിചാരിക്കുന്നു. എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക. കഴിഞ്ഞ ആഴ്ച നമ്മൾ നോക്കിയത് ഉടമ്പടിയുടെ ജനത്തെക്കുറിച്ചായിരുന്നു. ദൈവത്തിൻ്റെ ഉടമ്പടി സ്വീകരിച്ച് അത് പാലിച്ച് മുൻപോട്ട് പോയി ദൈവത്തിൻ്റെ പ്രീതി സ്വീകരിച്ച് ദൈവത്തിൻ്റെ വാഗ്ദാനമനുസരിച്ച് ദൈവത്തിൻ്റെ ഇഷ്ടപ്പെട്ട ജനമായിരുന്നു ഇസ്രായേൽ ജനം. ആ ജനത്തിന് ദൈവം നൽകിയ ഉടമ്പടിയും അതിനെക്കുറിച്ചെല്ലാമായിരുന്നു കഴിഞ്ഞ ക്ലാസ്സുകളിൽ നാം കണ്ടത്. ഈ ആഴ്ച നാം കാണാൻ പോകുന്നത് വാഗ്ദത്ത ഭൂമിയിൽ പ്രവേശിച്ചിരിക്കുന്ന ഇസ്രായേൽ ജനത്തെക്കുറിച്ചാണ്. ഇത്രയും നാൾ നമ്മൾ മരുഭൂമിയിലായിരുന്നു, അവിടെ കിടന്ന് കഷ്ടപ്പെട്ടു. അവിടുന്ന് അവർ ഒരുപാട് ദൈവത്തെ ധിക്കരിച്ചു. ദൈവം അവരെ നോക്കാൻ ഏൽപ്പിച്ചിരുന്ന മോശയെ ധിക്കരിച്ചു. മോശ പറഞ്ഞിരുന്ന കാര്യങ്ങളോട് എതിർപ്പ് കാണിച്ചു. ദൈവത്തിന് മോശയ്ക്കും എതിരെ പിറുപിറുത്തു. അങ്ങനെ ഒരുപാട് ത്യാഗം സഹിച്ചും എല്ലാം അവർ 40 വർഷത്തെ മരുഭൂമിവാസം എല്ലാം കഴിഞ്ഞ് ഈ ആഴ്ച നമ്മൾ 100 വർഷങ്ങൾക്ക് മുമ്പ് അബ്രാഹത്തോട്, വിശ്വാസികളുടെ പിതാവ് ആരാണ്? അബ്രാഹം. അബ്രാഹത്തോട് ദൈവം വാഗ്ദാനം ചെയ്ത ആ നാട്ടിലേക്ക്, കാനാൻ ദേശത്തേക്ക്, തേനും പാലും ഒഴുകുന്ന കാനാൻ ദേശത്തേക്ക് നമ്മൾ കയറാൻ പോവുകയാണ്. അപ്പോൾ ഈ ആഴ്ച നമുക്ക് കാണാൻ പോകുന്നത് 3 കാര്യങ്ങളെക്കുറിച്ചാണ്. അതായത് ഈ പാഠത്തിൻ്റെ ആദ്യ ഭാഗം: 1, മോശയുടെ മരണം; 2, ജോഷുവയുടെ നേതൃത്വം; 3, വാഗ്ദത്ത ഭൂമിയിലേക്കുള്ള പ്രവേശനം. അങ്ങനെ ഈ പാഠത്തിൻ്റെ ആദ്യ ഭാഗത്തുള്ള 3 കാര്യങ്ങളെക്കുറിച്ചാണ് ഈ ആഴ്ച നമ്മൾ പഠിക്കാൻ പോകുന്നത്. അതിനു മുമ്പ് നമുക്ക് ഈ ആഴ്ചത്തേക്ക് മനഃപ്പാഠമാക്കാൻ, ഈ ആഴ്ച നമുക്ക് സംഗ്രഹിക്കാൻ, ആലോചിക്കാൻ നമുക്കൊരു വചനം വേണം. യോഹന്നാൻ്റെ സുവിശേഷം 15:9 പിതാവ് എന്നെ സ്നേഹിച്ചതുപോലെ ഞാൻ നിങ്ങളെ സ്നേഹിച്ചു, നിങ്ങൾ എൻ്റെ സ്നേഹത്തിൽ നിലനിൽക്കുവിൻ. എന്താ പറയുന്നത്? പിതാവ് എന്നെ സ്നേഹിച്ചതുപോലെ ഞാൻ നിങ്ങളെ സ്നേഹിച്ചു, നിങ്ങൾ എൻ്റെ സ്നേഹത്തിൽ നിലനിൽക്കുവിൻ. യോഹന്നാൻ്റെ സുവിശേഷം 15:9 ഇതേക്കുറിച്ചായിരിക്കണം ഈ ആഴ്ച നമുക്ക് ചിന്തിക്കാനും പഠിക്കാനും ആലോചിക്കാനും എല്ലാം ഉള്ളത്. അപ്പോൾ നമുക്ക് നമ്മുടെ പഠന ഭാഗത്തിലേക്ക് പോകാം. അങ്ങനെ വാഗ്ദത്ത ഭൂമിയിലേക്ക് പ്രവേശിക്കാനായി ഒരുങ്ങി നിൽക്കുന്ന ഇസ്രായേൽ സമൂഹം, ദൈവത്തിൻ്റെ പ്രിയപ്പെട്ട ജനം, ഈജിപ്തിൽ നിന്ന് രക്ഷിക്കപ്പെട്ട കാലം മുതൽ ഇസ്രായേൽ ജനതയെ നയിക്കുവാനായിട്ട് ദൈവം മുൻപോട്ട് കൊണ്ടുവന്ന ആളായിരുന്നു മോശ. ഒന്നുകൂടി പറയുകയാണെങ്കിൽ, വിക്കനായ ഒരാൾ. ദൈവം അനുഗ്രഹിച്ച് ഇസ്രായേൽ ജനത്തെ, അത്രയും വലിയൊരു ജനത്തെ ഏൽപ്പിച്ച ഒരാൾ മോശ. അങ്ങനെ പുറപ്പാട് പുസ്തകത്തിൽ ഇസ്രായേൽ ജനത്തിൻ്റെ യാത്ര മുതൽ ഇത്രയും നാൾ വരെ മോശയായിരുന്നു അവരെ കൊണ്ടു നടന്നിരുന്നത്. അപ്പോൾ മോശയ്ക്ക് ഇപ്പോൾ ഒരുപാട് പ്രായമായി. അങ്ങനെ ഒരുപാട് കാലം കഴിഞ്ഞു, 40 വർഷത്തെ മരുഭൂമിവാസമൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഇനി ഇസ്രായേൽ ജനത്തെ മുൻപോട്ട് കൊണ്ടുപോകാൻ ഒരാളെ വേണം, കാരണം ഇവിടെ മോശം മരിക്കാറേ. അതിന് ദൈവം നിയോഗിച്ച്, തയ്യാറെടുത്ത്, മുൻപോട്ട് കൊണ്ടുവന്ന ആളാണ് ജോഷ്വ. അപ്പോൾ ഈ ജോഷ്വനെ കുറിച്ച് നമ്മളിവിടെ പഠിക്കുന്നു. പിന്നെ നമ്മൾ വാഗ്ദത്ത ഭൂമിയിലേക്ക് പ്രവേശനത്തെ കുറിച്ച് പഠിക്കുന്നു. വാഗ്ദത്ത ഭൂമിയിലേക്കുള്ള പ്രവേശനം ജോഷ്വയിലൂടെയാണ് നടക്കുന്നത്. അപ്പോൾ ദൈവം അനുഗ്രഹിച്ച മോശയ്ക്ക് ദൈവം ഈ സ്ഥലം കാണിച്ചു കൊടുത്തു. മോവാബ് താഴ്വരയിലുള്ള തേനും പാലും ഒഴുകുന്ന ദേശമായ, തേനും പാലും ഒഴുകുന്നതെന്ന് അർത്ഥം എന്താ? ദൈവാനുഗ്രഹങ്ങൾ നിറഞ്ഞ നാടാണ്. അപ്പോൾ ദൈവാനുഗ്രഹങ്ങൾ നിറഞ്ഞ നാടായ കാനാൻ ദേശമൊക്കെ കാണിച്ചു കൊടുത്തു. പക്ഷേ ഇവിടെ കയറാൻ മോശേനെ അനുവദിക്കുന്നില്ല. അതിന് ദൈവം നിയോഗിച്ച ആളാണ് ജോഷ. അപ്പോൾ ഇതിനെക്കുറിച്ച് സംഖ്യയുടെ പുസ്തകത്തിൽ പറയുന്ന ഒരു വാക്യമുണ്ട്: നിങ്ങളുടെ അവിശ്വസ്തതയ്ക്ക് പ്രായച്ചിത്തം ചെയ്തുകൊണ്ട് 40 വർഷം നിങ്ങളുടെ സന്തതികൾ ഈ മരുഭൂമിയിൽ നാടോടികളായി അലഞ്ഞു തിരിയും. എന്താ പറയുന്നത്? നിങ്ങളുടെ അവിശ്വസ്തതയ്ക്ക് പ്രായച്ചിത്തം ചെയ്തുകൊണ്ട് നിങ്ങളുടെ സന്തതികൾ 40 വർഷം ഈ മരുഭൂമിയിൽ നാടോടികളായി അലഞ്ഞു തിരിയും. സംഖ്യയുടെ പുസ്തകത്തിൽ പറയുന്നു. അങ്ങനെ
പിന്നീട് പറയുകയാണ് നിങ്ങൾ നിങ്ങളുടെ അവിശ്വസ്തതയ്ക്ക് പ്രായശ്ചിത്തം ചെയ്യണം. അപ്പോൾ ആ പ്രായശ്ചിത്തമായിട്ടാണ് ഇവിടെ മരുഭൂമിയിൽ വാസമൊക്കെ കഴിഞ്ഞ് അവർ നമ്മുടെ കാനാൻ ദേശത്തേക്ക് പ്രവേശിക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിനിടയ്ക്ക് എപ്പോഴും നമ്മൾ കണ്ടിരുന്ന ഒരു കാര്യമുണ്ട്, സ്ഥിരമായിട്ട് നമ്മുടെ ഇസ്രായേൽക്കാർ മോശയ്ക്കും ദൈവത്തിനെതിരെ പിറുപിറുക്കാറുണ്ട്. അതായത് നമ്മളൊക്കെ നമ്മുടെ മാതാപിതാക്കന്മാരോടും ടീച്ചേഴ്സിനോടും നമുക്കിഷ്ടമല്ലാത്ത എന്തെങ്കിലും കാര്യം പറയുകയോ അല്ലെങ്കിൽ നമ്മുടെ നന്മ വിചാരിച്ച് അവരെന്തെങ്കിലും കാര്യം പറയുമ്പോഴോ നമ്മളതെല്ലാം സഹിക്കാൻ പറ്റാതെ, നമുക്കല്ലെങ്കിൽ ആ ത്യാഗം കൂടി സഹിക്കാൻ പറ്റാതെ നമ്മൾ അവർക്കെതിരെ പിറുപിറുത്ത സമയമൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ ഇസ്രായേൽക്കാരും പിറുപിറുത്തിരുന്നു. പക്ഷേ ഈ പിറുപിറുക്കുമ്പോഴും ദൈവത്തെയെല്ലാം ധിക്കരിച്ചപ്പോഴും മോശ അവർക്ക് വേണ്ടി ദൈവത്തോട് പ്രായശ്ചിത്തം അനുഷ്ഠിച്ച് പ്രാർത്ഥിച്ചു. നമ്മൾ കണ്ടു മരുഭൂമിയിൽ വെച്ച് എല്ലാവർക്കും സർപ്പദംശനം ഏൽക്കുന്നത്, വിഗ്രഹ അതിനു വേണ്ടിയിട്ട് മോശ പ്രായശ്ചിത്തം അനുഷ്ഠിച്ച് പ്രാർത്ഥിക്കുന്നത്, ഒരു പിച്ചള സർപ്പത്തി ഉണ്ടാക്കി അതിനെ നോക്കുന്നവരെല്ലാം രക്ഷ നേടുന്നത്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ എന്തൊരു കാര്യം ചെയ്താലും ദൈവത്തിൻ്റെ കോപത്തിന് അവർ പാത്രമാവുന്നു, പക്ഷേ അതിന് പ്രായശ്ചിത്തം അനുഷ്ഠിക്ക് പ്രാർത്ഥിക്കാൻ ആരുണ്ട്? നമ്മുടെ മോശയുണ്ട്. അതുപോലെ നമ്മുടെ ജീവിതത്തിലും ഇതുപോലെയെല്ലാം പ്രായശ്ചിത്തം അനുഷ്ഠിച്ച് പ്രാർത്ഥിക്കാൻ മോശയെപ്പോലെ ഒരാളുണ്ടാകും. ഈ പറയുന്ന ആളെ അനുസരിച്ചും ആളുടെ നിർദ്ദേശങ്ങളും അനുസരിച്ചും വേണം നമ്മൾ മുന്നോട്ട് പോകാൻ. നമ്മുടെ ജീവിതത്തിൽ അങ്ങനെയുള്ളത് ആരാ? മാതാപിതാക്കൾ, ഗുരുഭൂതർ, നല്ല കൂട്ടുകാർ, മുതിർന്നവർ, താഴ്ന്നവരായാലും കുഴപ്പമില്ല, താഴെയുള്ളവരായാലും പറയുന്ന നല്ല കാര്യങ്ങൾ അനുസരിക്കുന്നത് ഒരു നല്ല വ്യക്തിക്ക് ചേർന്നതാണ്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നു. പിന്നീട് നമ്മുടെ മോശയുടെ മരണത്തെക്കുറിച്ചാണ് ആദ്യമായിട്ട് നമ്മൾ പറയാൻ പോകുന്നത്. അങ്ങനെ അവർ വാഗ്ദത്ത് ദേശത്തിലേക്ക് യാത്രയാവുമ്പോൾ ആദ്യം നടക്കുന്ന സംഭവം എന്താ വെച്ചാൽ, അഹ്റോൻ മോശയ്ക്ക് മുന്നേ മരിച്ചുപോയി. ഇനി അടുത്ത ആൾ നമ്മുടെ മോശയാണ്. മോശ എന്ന് പറഞ്ഞാൽ മോശയ്ക്കും പ്രായമായി. അങ്ങനെ ഒരിക്കെ കർത്താവ് മോശയെ നെബോ മലയുടെ മുകളിലേക്ക് വിളിച്ചുകൊണ്ടുപോയി. അതായത് നമ്മുടെ കാനാൻ ദേശം എത്തുന്നതിന് മുമ്പ് നമ്മുടെ ജോർദാൻ നദി, അതിൻ്റെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന സ്ഥലമാണ് നെബോ മല. അതായത് ഒരു മലയുടെ മുകൾ വശം. അപ്പോൾ ഈ നെബോ മലയുടെ മുകളിൽ ചെന്നുകൊണ്ട് കർത്താവ് മോശയെ കാനാൻ ദേശം കാണിച്ചു കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, നിന്റെ അബ്രാഹത്തോടും ഇസ്ഹാക്കിനോടും യാക്കോബിനോടും ചെയ്ത വാഗ്ദാനം പോലെ തൻ്റെ സന്തതികൾക്കായിട്ട് ദൈവം വാഗ്ദാനം ചെയ്തിരിക്കുന്ന ആ തേനും പാലും ഒഴുകുന്ന നദിയാണ് അവിടെ, തേനും പാലും ഒഴുകുന്ന ദേശമാണ് അവിടെ കാണുന്നത്, ആ നദിക്കപ്പുറം കാണുന്നത്. ആ ദേശം ഞാൻ നിന്നെ കാണാൻ അനുവദിച്ചു, പക്ഷേ അവിടേക്ക് പ്രവേശിക്കാൻ ഞാൻ നിന്നെ അനുവദിക്കില്ല. നിയമാവർത്തന പുസ്തകത്തിൽ പറയുന്ന കാര്യങ്ങളാണ് ഇതെല്ലാം. അപ്പോൾ അങ്ങനെ ദൈവം പലപ്പോഴും നമ്മളുടെ ജീവിതത്തിലും ഇതുപോലെ ഒരുപാട് അനുഗ്രഹങ്ങളൊക്കെ തരും. ചിലപ്പോൾ അത് അനുഭവിക്കാൻ ചിലപ്പോൾ നമുക്ക് ഭാഗ്യമുണ്ടാവില്ല, പക്ഷെ നമ്മിലൂടെ ആയിരിക്കും അത് നിറവേറേണ്ടത്. അപ്പോൾ അത് നിറവേറ്റാൻ ആര് തന്നെ വേണം? നമ്മൾ ഓരോരുത്തരും തന്നെ വേണം. അത് ഏറ്റെടുത്ത് സ്വീകരിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് കഴിയണം. അതെല്ലാമാണ് ഇങ്ങനെ കൊച്ചു കൊച്ചു കാര്യങ്ങളായിട്ട് നമ്മൾ ഇതിൽ നിന്നെല്ലാം മനസ്സിലാക്കേണ്ടത്. അപ്പോൾ നമ്മുടെ മോശ അങ്ങനെ ദൈവത്തോട് ഒപ്പം ആ സ്ഥലമെല്ലാം കണ്ടു തിരിച്ചു വന്നു. അങ്ങനെ ഇതിനിടയ്ക്ക് നമ്മുടെ ഇസ്രായേൽക്കാർ മോശയ്ക്കും ദൈവത്തിനുമെതിരെ പിറുപിറുത്തു. ഒരിക്കൽ കല്ലെറിയാൻ വരെ നമ്മുടെ ഇസ്രായേൽക്കാർ മുതിർന്നു. അപ്പോൾ മോശ 40 ദിവസം ഉപവാസം അനുഷ്ഠിച്ച് പ്രാർത്ഥിച്ചു. അങ്ങനെയാണ് വീണ്ടും ദൈവത്തിൻ്റെ കോപത്തിൽ നിന്ന് ഇസ്രായേൽക്കാർ രക്ഷിക്കുന്നത്. അതായത് നമ്മളെ ഓരോരുത്തരെയും ഏൽപ്പിച്ചിരിക്കുന്ന കുട്ടികളെ, നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ആൾക്കാരെ, നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യത്തെ, അത് എന്ത് തന്നെ ആയിരുന്നാലും അതിൽ നിന്നൊന്നും വ്യതിചലിച്ച് പോകാതെ, അത് എത്ര തന്നെ ബുദ്ധിമുട്ട് ഏറിയതായാലും സഹനമേറിയതായാലും അതെല്ലാം സഹിച്ചുകൊണ്ട് നാം മുന്നോട്ട് പോകണം. നാം അതിൽ എത്തിച്ചേരുക തന്നെ വേണം. അപ്പോൾ നമ്മുടെ മോശയ്ക്ക് മനസ്സിലായി, ഇനി തൻ്റെ പിന്തുടർച്ചാവകാശിയായിട്ട് തൻ്റെ ഈ ദൗത്യം ഏറ്റെടുത്ത് പോകാൻ ഒരാൾ വേണം. അപ്പം മോശ ഇങ്ങനെ ജോഷുവിനെ തിരഞ്ഞെടുക്കുന്ന കാര്യമൊക്കെ ആയിട്ട് ഇങ്ങനെ ആലോചിച്ച് നിൽക്കുകയാണ്.
അപ്പോൾ കർത്താവിൻ്റെ കൽപ്പന അനുസരിച്ച് കർത്താവിൻ്റെ നിർദ്ദേശം അനുസരിച്ച് മോശ ജോഷ്യനെ ഏൽപ്പിക്കാൻ ഒരുങ്ങുകയാണ്. ഇതുപോലെ നമ്മളെയും പലപ്പോഴും ചില ദൗത്യങ്ങൾ ആരെങ്കിലുമൊക്കെ ഏൽപ്പിച്ച് തരുമ്പോൾ അത് ഏറ്റവും ഭംഗിയായിട്ട് നിർവഹിക്കാൻ നമ്മൾ എന്തെങ്കിലും ഒരു ക്വാളിറ്റി അത് അവർ കണ്ടിട്ടായിരിക്കും ഏൽപ്പിക്കുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കണം. അതാണ് ഈ ചെറിയ ചെറിയ ആശയങ്ങളൊക്കെ ഇതിൽ നിന്ന് നാം ഉരുത്തിരിഞ്ഞെടുക്കേണ്ടത്. അങ്ങനെ നമ്മുടെ ജോഷ്വ ആരാ? ജോഷ്വ നൂനിൻ്റെ പുത്രനായിരുന്നു. ജ്ഞാനത്തിൻ്റെ ആത്മാവ് അവൻ്റെ മേലുണ്ട് എന്നാണ് ജോഷ്വനെ കുറിച്ച് പറയുന്നത്. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ ആഴ്ചയിലെ ആക്ടിവിറ്റി ആയിട്ട് ബൈബിളിൽ ജോഷ്വയുടെ പുസ്തകത്തിൽ സ്റ്റാർട്ടിങ്ങിൽ ജോഷ്വനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്, ചെറുതാണ്. അത് വായിച്ചിട്ട് അതേക്കുറിച്ചൊരു 10 വരി ജോഷ്വനെ കുറിച്ച് എഴുതണം. ഏറ്റവും ഭംഗിയായിട്ട് ജോഷ്വയുടെ ക്വാളിറ്റീസ് എന്താണെന്ന് എഴുതണം. അതാണ് ഈ ആഴ്ചത്തെ ആക്ടിവിറ്റി. അത് നമുക്ക് ജോഷ്വനെ കുറിച്ച് കാണാം. നൂനിൻ്റെ മകനായിരുന്ന ജോഷ്വ, ജ്ഞാനത്തിൻ്റെ ആത്മാവ് അവൻ്റെ മേലുണ്ടായിരുന്നു. അങ്ങനെ ജോഷ്വയോട് മോശ വിളിച്ചിട്ട് പറയാണ്, നീ പേടിക്കണ്ട, നീ ഭഗ്നാശനാവണ്ട, ദൈവം നിന്നെ തിരഞ്ഞെടുത്തിരിക്കുകയാണ്, നീ ശക്തനും ധീരനുമായിരിക്കുക, അബ്രാഹത്തിൻ്റെ സന്തതികൾക്ക് ദൈവം വാഗ്ദാനം ചെയ്തിട്ടുള്ള തേനും പാലും ഒഴുകുന്ന ദേശമായ കാനാൻ ദേശത്തേക്ക് ഇസ്രായേൽ ജനത്തെ കൊണ്ടുവന്നെത്തിക്കുവാൻ ദൈവം നിന്നെ നിയോഗിച്ചിരിക്കുന്നു, നീ സംഭ്രമിക്കുകയോ ഭഗ്നാശനാവുകയോ വേണ്ട. ജോഷ്വയുടെ പുസ്തകത്തിൽ തന്നെ പറയുന്ന വാക്കുകളാണിത്. അങ്ങനെ ജോഷ്വ ഈ ദൗത്യം ഏറ്റെടുക്കുന്നു. ഇതിനു മുന്നേ നമ്മുടെ മോശം മരണപ്പെടുകയാണ്. മോശം മരിച്ച് 30 ദിവസത്തേക്ക് നമ്മുടെ ഇസ്രായേൽ ജനം അതിൻ്റെ ദുഃഖാചരണമൊക്കെ നടത്തുന്നു. മോവാബ് താഴ്വരയിൽ തന്നെയാണ്, മോശേനെ വിളിച്ചുകൊണ്ട് പോയിട്ട് കർത്താവ് കാനാൻ ദേശം കാണിച്ചു കൊടുത്തില്ലേ, ആ താഴ്വരയിൽ തന്നെയാണ് നമ്മുടെ മോശയെ അടക്കം ചെയ്യുന്നത്. പിന്നീട് ജോഷ്വ അവരെ ഏറ്റെടുക്കുന്നു. അങ്ങനെ ജോഷ്വയും ഇസ്രായേൽക്കാരും എങ്ങോട്ട് പോവാണ്? വാഗ്ദാനത്തിൻ്റെ നാടായ കാനാൻ ദേശത്തേക്ക് പോവാണ്. അങ്ങനെ എല്ലാവരും കൂടി ഇപ്പോൾ കാനാൻ ദേശത്തോട്ട് എത്താനായിട്ടൊരു നദി ഉണ്ടെന്ന് പറഞ്ഞു നടക്കുക. കാനാൻ ദേശം, അതിനു മുൻപ് ഒരു ജോർദാൻ നദി, അതിൻ്റെ അടുത്തുള്ള മോവാബ് ദേശത്താണ് അവർ നിൽക്കുന്നത്. അങ്ങനെ ജോഷ്വയുടെ പുസ്തകം 3:9-13 വാക്കുകളിൽ പറയുന്നത് പോലെ ജോഷ്വ ഇസ്രായേൽക്കാരെ എല്ലാം അടുത്ത് വിളിച്ചിട്ട് പറയാണ്, നിങ്ങൾ എൻ്റെ അടുത്ത് വന്ന് കേൾക്കുവിൻ, ഭൂമി മുഴുവൻ്റെ നാഥനായ കർത്താവിൻ്റെ വാഗ്ദാന പേടകം വഹിക്കുന്ന പുരോഹിതന്മാരുടെ ഉള്ളം കാൽ ആ നദിയിൽ സ്പർശിക്കുന്ന പക്ഷം നദിയുടെ ഒഴുക്ക് നിലയ്ക്കുകയും മുകളിൽ നിന്ന് വരുന്ന വെള്ളം ഒരു ചിറ പോലെ കെട്ടി നിൽക്കുകയും ചെയ്യും. എന്താ പറയുന്നത്? കർത്താവിൻ്റെ വാഗ്ദാന പേടകം. കർത്താവിൻ്റെ വാഗ്ദാന പേടകം എന്താ? പഴയ നിയമത്തിലെ കർത്താവിൻ്റെ വാഗ്ദാന പേടകം എന്താ? കർത്താവിൻ്റെ സാന്നിധ്യമാണ്. അപ്പോൾ ദൈവത്തിൻ്റെ സാന്നിധ്യമായ വാഗ്ദാന പേടകം, ഈ വാഗ്ദാന പേടകത്തിൻ്റെ അകത്ത് എന്താ ഉള്ളത്? ദൈവം നൽകിയ കൽപ്പനകളാണുള്ളത്. അങ്ങനെ കർത്താവിൻ്റെ വാഗ്ദാന പേടകവും വഹിച്ചുകൊണ്ട് പോകുന്ന പുരോഹിതന്മാരുടെ ഉള്ളം കാൽ നദിയിൽ സ്പർശിക്കുന്ന പക്ഷം നദിയുടെ ഒഴുക്ക് നിലയ്ക്കുകയും മുകളിൽ നിന്ന് വരുന്ന വെള്ളം ഒരു ചിറ പോലെ കെട്ടി നിൽക്കുകയും ചെയ്യും. അങ്ങനെ പണ്ട് നമ്മുടെ ഇസ്രായേൽക്കാർ കടൽ കടന്നത് നമ്മൾ കഥ കേട്ടിട്ടില്ലേ? കടൽ രണ്ടായി പിളരുന്നു, അവർ കടലിലൂടെ യാത്ര ചെയ്യുന്നു. അതുപോലെ തന്നെ ഇവിടെയും നമ്മുടെ പുരോഹിതന്മാരുടെ ഉള്ളംകാൽ സ്പർശിക്കുന്ന പക്ഷം നദിയുടെ ഒഴുക്ക് നിലച്ച് ഒരു വരണ്ട ഭൂമിയായിട്ട് ജോർദാൻ നദി മാറുന്നു. അങ്ങനെ ജോർദാൻ നദി കടന്ന് അവരെവിടെ എത്തുന്നു? കാനാൻ ദേശത്തോട്ട് എത്തുന്നു. അങ്ങനെയാണ് നമ്മുടെ വാഗ്ദത്ത പ്രദേശമായ കാനാൻ ദേശത്തിലോട്ട് ഇസ്രായേൽക്കാർ എത്തുന്നത്. അങ്ങനെ നമ്മുടെ ഇസ്രായേൽക്കാർ കാനാൻ ദേശത്ത് എത്തി. ഇനി അവർക്ക് വേണ്ടത് ആ കാനാൻ ദേശം പിടിച്ചടക്കണം. പഴയ കാലത്തെ പോലെ നമ്മളൊരു സ്ഥലത്ത് ചെന്ന് പിന്നെ ആ സ്ഥലത്തിന് വേണ്ടിയിട്ടുള്ള യുദ്ധമായി പിന്നെ അതിനെ പിടിച്ചെടുക്കാനുള്ള അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇനി വരുന്നത്. അപ്പോൾ അത് നമുക്ക് അടുത്ത ആഴ്ചയിൽ കാണാം. അപ്പം ഈ ആഴ്ചയിൽ നമ്മൾ എന്തൊക്കെയാണ് കണ്ടത്? 1, മോശം മരിക്കുന്നത്. 2, ജോഷ്വയ്ക്ക് നേതൃത്വം നൽകുന്നത്. 3, വാഗ്ദത്ത ദേശമായ കാനാൻ ദേശത്തിലേക്ക് ഇസ്രായേൽക്കാർ പ്രവേശിക്കുന്നത്. അങ്ങനെ 3 കാര്യങ്ങളാണ് ഉള്ളത്. അപ്പോൾ ഇവിടെ നമ്മുടെ ഇസ്രായേൽക്കാർ പോകുന്നത് വരെ, അത് അപ്പുറത്തെ സ്ഥലമായ കാനാൻ ദേശം എത്തുന്ന വരെ നമ്മുടെ പുരോഹിതന്മാരില്ലേ, നമ്മൾ വാഗ്ദാന പേടകമൊക്കെ വഹിച്ചുകൊണ്ടിരുന്ന, അവർ ആ ജലത്തിൽ നിന്നു.
ഇസ്രായേൽക്കാർ പോയി അപ്പുറത്ത് എത്തിയതിന് ശേഷമാണ് പുരോഹിതന്മാർ അവിടേക്ക് എത്തുന്നത്. കാരണം പുരോഹിതന്മാരുടെ ഉള്ളം കാല് സ്പർശിക്കുന്ന സമയത്താണ് വെള്ളത്തിൻ്റെ നദിയുടെ ഒഴുക്ക് നിൽക്കുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ആ ഇസ്രായേൽക്കാർ അങ്ങേ വശത്തോട്ട് എത്തുന്നത് വരെ നമ്മുടെ പുരോഹിതന്മാർ ഇവിടെ ഇങ്ങനെ നിൽക്കുകയായിരുന്നു. അങ്ങനെ ഇസ്രായേൽക്കാരെല്ലാം എത്തിയതിന് ശേഷം പുരോഹിതന്മാരും പോകുന്നു. അങ്ങനെ അവരവരുടെ കാനാൻ ദേശത്തോട്ട് എത്തുന്നു. ഇത്രയേ ഉള്ളു ഈ ആഴ്ച. അപ്പോൾ ഇതിൻ്റെ വൺ വേർഡ്സ് എഴുത, ദൈവവചനം ഭംഗിയായിട്ട് വായിക്കുക, അതിൽ നിന്ന് നമ്മുടെ ഇപ്പോഴത്തെ ജീവിതവുമായിട്ട് ചെറിയ ചെറിയ ആശയങ്ങൾ മനസ്സിലാക്കുക, നോട്ട് ബുക്കിൽ പകർത്തി എഴുതുക. എല്ലാവരും സന്തോഷമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. എൻ്റെ സ്നേഹമുള്ള കുഞ്ഞുങ്ങൾക്ക് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കും.